हलो गुड मॉर्निंग स्टूडेंट्स इन राम पाठ केमिस्ट्री पत् क्लास केमिस्ट्री राम पाठ इन स्टार्ट अब मोल कंसेप्ट एंड गैस लॉस मोल संकल्पन वातक नियम चाप्टर ई चाप्टर संबंधी पर साधारण पत् क्लास कुछ ഒരു കുറച്ച് പ്രയാസം നേരിടുന്ന ഒരു ഭാഗമായിട്ടാണ് ഇതിനെ പല കുട്ടികളും കാണുന്നത് കാരണം കുറച്ച് പ്രോബ്ലംസ് ഒക്കെ വർക്ക് ഔട്ട് ചെയ്യാനുണ്ട് പക്ഷേ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടെ കേൾക്കുന്ന കുട്ടികൾക്ക് ഈ ചാപ്റ്റർ വളരെ സിമ്പിൾ ആയി നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരിക്കും ഞാൻ ഇവിടെ ആശയങ്ങൾ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഇരിക്കുന്ന കുട്ടികൾക്ക് എസ് എസ് സി പരീക്ഷയ്ക്ക് ഈ പാഠഭാഗത്തു നിന്നും വരുന്ന മുഴുവൻ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ കഴിയും എന്ന് ആദ്യം തന്നെ ഗ്യാരണ്ടി പറയുന്നു ഓക്കെ നമുക്ക് ക്ലാസ് ആരംഭിക്കാം ശ്രദ്ധയോടെ കേൾക്കുമല്ലോ ഓക്കെ അതിൽ ആദ്യത്തെ ആശയം എന്ന് പറയുന്നത് സം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് വാതക തന്മാത്രകളുടെ ചില സവിശേഷതകൾ അതിലൊരു അഞ്ചോ ആറോ പോയിന്റുകളായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഈച്ച് ഗ്യാസ് കണ്ടെയ്ൻസ് ന്യൂമറസ് മൈന്യൂട്ട് മോളിക്യൂൾസ് എല്ലാ വാതകങ്ങളും തന്മാത്രകൾ എന്ന് പറയുന്ന ചെറിയ കണങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ഇതാണ് നമ്പർ 1 പോയിന്റ് നമ്പർ 1 അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് വെൻ കമ്പയർഡ് ടു ദി വോളിയം ഓഫ് ടോട്ടൽ ഗ്യാസ് ദി വോളിയം ഓഫ് മോളിക്യൂൾ ഈസ് വെരി ലെസ് അതായത് വാതകത്തിന്റെ മുഴുവൻ വോളിയം വ്യാപ്തവുമായി തന്മാത്രയുടെ വ്യാപ്തം കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യം ചെയ്യുമ്പോൾ തന്മാത്രയുടെ വ്യാപ്തം വളരെ ചെറുതാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ കാരണം തന്മാത്രയ്ക്ക് തന്മാത്ര എന്ന് പറയുന്നത് ദി സ്മോളസ്റ്റ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് അല്ലേ അതാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മൂന്നാമത്തെ പോയിന്റ് ഈ തന്മാത്രകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ തന്മാത്രകൾ ദി ഗ്യാസ് മോളിക്യൂൾസ് ആർ ഓൾവേസ് ഇൻ ദി റാപ്പിഡ് റാൻഡം മോഷൻ ഇൻ ഓൾ ഡയറക്ഷൻസ് എന്ന് പറഞ്ഞാൽ വാതകങ്ങളിൽ തന്മാത്രകൾ എല്ലാ ദിശകളിലേക്കും ക്രമരഹിതമായി ചലിച്ചുകൊണ്ടിരിക്കുന്നു ഇതാണ് മൂന്നാമത്തെ പോയിന്റ് ഇനി നമ്മൾ ഇതുമായി കണക്ട് ചെയ്യുമ്പോൾ ഈ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു ആസ് എ റിസൾട്ട് ഓഫ് ദി റാപ്പിഡ് റാൻഡം മോഷൻ ദി മോളിക്യൂൾസ് കൊളൈഡ് വിത്ത് ഈച്ച് അതർ ആൻഡ് വിത്ത് ദി വാൾസ് ഓഫ് ദി കണ്ടെയ്നർ ക്രമരഹിതമായി മോളിക്യൂൾസ് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്മാത്രകൾ നിരന്തരമായി കൂട്ടിയിടിച്ചുകൊണ്ടിരിക്കുന്നു അതുമാത്രമല്ല പാത്രത്തിൻ്റെ ഭിത്തിയുമായും തന്മാത്രകൾ കൂട്ടിയിടിച്ചുകൊണ്ടിരിക്കുന്നു പോയിന്റ് 4 ഇങ്ങനെ കൂട്ടിയിടിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു ദർ ഈസ് നോ ലോസ് ഓഫ് എനർജി മോളിക്യൂൾസിന് യാതൊരു ഊർജ്ജമാറ്റവും ഊർജ്ജ നഷ്ടവും സംഭവിക്കുന്നില്ല കാരണം ദി കൊളീഷൻ ഈസ് ഇലാസ്റ്റിക് ഇൻ നേച്ചർ കൊളീഷൻ ഇലാസ്റ്റിക സ്വഭാവം ഉള്ളതുകൊണ്ട് മോളിക്യൂൾസ് ഇങ്ങനെ കൂട്ടിയിടിക്കുമ്പോൾ ദർ ഇസ് നോ ലോസ് ഓഫ് എനർജി പോയിന്റ് 5 ആറാമത്തെ പോയിന്റ് ദർ ഇസ് നോ അട്രാക്ഷൻ ബിറ്റ്വീൻ ദി ഗ്യാസ് മോളിക്യൂൾസ് ആൻഡ് വിത്ത് ദി വാൾസ് ഓഫ് ദി കണ്ടെയ്നർ ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഗ്യാസ് മോളിക്യൂൾസിൻ്റെ തന്മാത്രകൾ തമ്മിൽ ആകർഷണ ബലം ഇല്ല എന്ന് തന്നെ പറയാം അതുപോലെ അത് ഉൾക്കൊള്ളുന്ന കണ്ടെയ്നറിൻ്റെ പാത്രത്തിൻ്റെ ഭിത്തിയുമായും ആകർഷണ ബലം ഇല്ല ഇതാണ് ഈ 6 നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 6 നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട് അത് നിങ്ങൾ വായിച്ചു പഠിച്ചാൽ മതി അപ്പോൾ പക്ഷേ നിങ്ങൾക്ക് ഞാൻ ഈ ക്രമമായിട്ട് ഇങ്ങനെ പറയുമ്പോൾ അത് നിങ്ങൾക്കൊരു റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു നോട്ട് ബുക്കിലേക്ക് നിങ്ങൾക്കതിങ്ങനെ കുറിച്ച് വയ്ക്കാൻ പറ്റും ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ അത്ര ക്ലിയറായിട്ട് എല്ലാ ഭാഗവും മനസ്സിലാകണമെന്നില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ
ഒരു ഓർഡറാക്കി തന്നെ ഇങ്ങനെ പോരും. ആ ഓർഡറിൽ തന്നെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായി മനസ്സിലാകും. അവസാനം ചില ടെക്നിക്സ് ഞാൻ പറയുന്നുണ്ടാവും. ഏത് ചോദ്യം ആര് ഇട്ടാലും നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ചില ടെക്നിക്സ് ഞാൻ അവതരിപ്പിക്കുന്നുണ്ടാവും. അതെല്ലാം ഉൾപ്പെടെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ പാഠത്തിലെ ഏത് ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ, ഇനി ഞാനൊരു ചെറിയൊരു പട്ടിക പൂരിപ്പിക്കാൻ വേണ്ടിയാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടത്, അതിൽ നിങ്ങൾ മനസ്സിൽ ഒന്ന് ജസ്റ്റ് ഞാൻ ഈ വീഡിയോ കേൾക്കുമ്പോൾ മനസ്സിൽ ഒന്ന് പറഞ്ഞാൽ മാത്രം മതി. അത് കൂടുതലാണോ കുറവാണോ, കൂടുതലാണോ കുറവാണോ എന്നുള്ള ചോദ്യമാണ് ഇതിൽ വരുന്നത്. അതായത് ഫസ്റ്റ് ചോദ്യം, എനർജി ഓഫ് ദി മോളിക്യൂൾസ്, ഗ്യാസ് മോളിക്യൂൾസ് എങ്ങനെയാണ്? വാതക തന്മാത്രകളുടെ ഊർജം, വെരി ഹൈ വെരി ലോ, അതിലേതാണ് ശരിയെന്ന് നിങ്ങൾ സ്വന്തമായി കണ്ടുപിടിക്കണം. അടുത്ത പോയിന്റ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി മോളിക്യൂൾസ്, വാതക തന്മാത്രകളുടെ അകലം വാതകങ്ങളിൽ എങ്ങനെയായിരിക്കും? വെരി ഹൈ ആണോ വെരി ലോ ആണോ? കണ്ടുപിടിക്കണം. അടുത്ത പോയിന്റ്, ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഇൻ ദി ഗ്യാസ്, ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് ഇൻ ദി ഗ്യാസ്, വാതകങ്ങളിൽ തന്മാത്രകളുടെ ചലന സ്വാതന്ത്ര്യം എങ്ങനെയാണ്? വെരി ഹൈ ആണോ വെരി ലോ ആണോ എന്ന് എഴുതിയാൽ, വളരെ കൂടുതലാണോ കുറവാണോ എന്ന് എഴുതിയാൽ മതി. ലാസ്റ്റ് പോയിന്റ്, അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദി മോളിക്യൂൾസ് എങ്ങനെയാണ്? വാതകങ്ങളിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദി മോളിക്യൂൾസ് വാതകങ്ങളിൽ എങ്ങനെയാണ്? കൂടുതലാണോ കുറവാണോ അട്രാക്റ്റീവ് ഫോഴ്സ്, വാതകങ്ങൾ തമ്മിലുള്ള അട്രാക്ഷൻ? അപ്പോൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ വളരെ സിമ്പിളായി വൺ മാർക്കിൻ്റെ ചോദ്യമായിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്, കാണാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഞാൻ ക്ലാസ്സെടുക്കുമ്പോൾ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ടായിരിക്കും ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്ന ആശയം ഇതാണ്. വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാവും. ഇനി നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ചില മേഖലകളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ആദ്യത്തെ പോയിന്റ്, വോളിയം എന്ന് പറഞ്ഞാൽ എന്ത്? അടുത്തത് പ്രഷർ എന്നാൽ എന്ത്? മൂന്നാമത്തെ ടെമ്പറേച്ചർ അഥവാ താപനില എന്ന് പറഞ്ഞാൽ എന്ത്? ഇതിനെ മറ്റ് ആദ്യമായി ചെറിയൊരു വിശദീകരണം തന്നതിന് ശേഷമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ വോളിയം എന്ന് പറയുന്നത് നമുക്ക് എന്താന്ന് നോക്കാം. വോളിയം ഓഫ് ദി ഗ്യാസ്, സേ ഫോർ എക്സാമ്പിൾ വി ആർ ടേക്കിംഗ് സം ഗ്യാസ് ഇൻ എ കണ്ടെയ്നർ ഹാവിംഗ് ദി വോളിയം ഓഫ് 10 ml, 10 ml വോളിയമുള്ള വ്യാപ്തമുള്ള ഒരു കണ്ടെയ്നറിൽ കുറച്ച് ഗ്യാസുണ്ട്, വാതകമുണ്ട്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു 5 ml വോളിയമുള്ള ഒരു കണ്ടെയ്നറിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ ദി വി ട്രാൻസ്ഫർ ദിസ് ഗ്യാസ് ടു അനദർ കണ്ടെയ്നർ ഹാവിംഗ് ദി വോളിയം ഓഫ് 5 ml. അങ്ങനെ ചെയ്യുമ്പോൾ വാട്ട് വിൽ ബി ദി ന്യൂ വോളിയം? എല്ലാവരും ഉത്തരം പറയും. 10 ml ഗ്യാസിനെ 5 ml വോളിയമുള്ള പാത്രത്തിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു, ട്രാൻസ്ഫർ ചെയ്തു. അപ്പം ന്യൂ വോളിയം എന്ന് പറയുന്നത്, ന്യൂ വോളിയം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞേ 5 ml ആയിരിക്കും. ക്ലിയർ? അതുകൊണ്ട് വോളിയം ഓഫ് ദി ഗ്യാസ് എന്ന് പറയുന്നത്, ദി വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ദി വോളിയം ഓഫ് ദി കണ്ടെയ്നർ ഇറ്റ്സെൽഫ് എന്ന് പറയാൻ പാടില്ലേ? വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ദി വോളിയം ഓഫ് ദി കണ്ടെയ്നർ ഇറ്റ്സെൽഫ്. അതായത് ഒരു വാതകത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് ആ വാതകം ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ വ്യാപ്തം തന്നെയായിരിക്കും. വളരെ സിമ്പിൾ. ഇപ്പോൾ എക്സാമ്പിൾ, 1 ml കണ്ടെയ്നർ 1 ml ആണ്, അതിലുള്ള ഗ്യാസിനെ 2 ml ഉള്ള മറ്റൊരു കണ്ടെയ്നറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ന്യൂ വോളിയം എന്ന് പറയുന്നത് 2 ml എന്ന് പറഞ്ഞാൽ, ദി വോളിയം ഓഫ് ദി ഗ്യാസ് ഈസ് ദി വോളിയം ഓഫ് ദി കണ്ടെയ്നർ ഇറ്റ്സെൽഫ്.
ആശയം നിങ്ങളുടെ മനസ്സിൽ കയറിയല്ലോ. ഇതാണ് ആദ്യം അറിഞ്ഞു വെക്കേണ്ട പോയിന്റ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രഷറാണ്. പ്രഷർ എന്താണ്? പ്രഷർ നോക്കാം നമുക്ക്. പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം നമുക്ക്. നമുക്കിനി പഠിക്കാനുള്ളത് പ്രഷർ. അപ്പോൾ നമ്മളൊരു സപ്പോസ് സം ഗ്യാസ് ഈസ് കെപ്റ്റ് ഇൻസൈഡ് ദി കണ്ടെയ്നർ. ഏതെങ്കിലും ഗ്യാസ് ആയിക്കോട്ടെ, നമ്മളിതിനെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കെപ്പ് ചെയ്തു. അപ്പോൾ കുറച്ച് ഗ്യാസ് നമ്മളിതിങ്ങനെ ഒരു എ എന്ന് പറയുന്ന ഈ കണ്ടെയ്നർ നമ്മളിങ്ങനെ എടുത്തിരിക്കുന്നു. അങ്ങനെ എടുത്തിരിക്കുകയാണെങ്കിൽ ഈ ഗ്യാസ് മോളിക്യൂൾസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? നമ്മൾ ആദ്യത്തെ ആശയങ്ങളിൽ നമ്മൾ കണ്ടല്ലോ, ദി ഗ്യാസ് മോളിക്യൂൾസ് ആർ ഓൾവേസ് ഇൻ ദി റാപ്പിഡ് റാൻഡം മോഷൻ ഇൻ ഓൾ ഡയറക്ഷൻസ്. ശരിയല്ലേ? എല്ലാ ദിശകളിലേക്കും വാതക തന്മാത്രകൾ നിരന്തരമായി ചലിച്ചു.